ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് ഒരു ചെറിയ ഇൻഫർമേഷൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നതിനാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. വേറൊന്നുമല്ല, നമ്മുടെ ഇപ്പോഴെ എല്ലാവർക്കും അറിയാം കോവിഡ് ഇതിൻ്റെ സമയമാണ്. അപ്പം വാക്സിനേഷനുമായിട്ട് സംബന്ധിച്ചൊരു കാര്യം പറയാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ 7 മണിയോടുകൂടി ഞങ്ങൾ ഒരു 12 പേര് കോവിഡ് വാക്സിൻ എടുത്തു. അപ്പോൾ എല്ലാവർക്കും പേടിയായിരുന്നു പോകുന്നതിന് മുന്നേ കോവിഡ് വാക്സിൻ എടുത്താൽ എന്ത് സംഭവിക്കും, എന്തൊക്കെയോ സംഭവിക്കും റിയാക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഇതുവരെയായിട്ടും 12 മണിക്കൂറായി ഞങ്ങൾ 12 പേരോട് എടുത്തിട്ടുണ്ടായിരുന്നു. ആർക്കും ഒരു പ്രശ്നം ഇതുവരെയായിട്ടും വന്നിട്ടില്ല. പറയുകയാണെങ്കിൽ ഒരു ഒരു ഉറുമ്പ് കടിക്കുന്ന വേദന പോലും എടുക്കാതെ കോവിഡ് വാക്സിൻ ഞങ്ങൾക്ക് എടുത്തു, എനിക്കെടുത്തതാണ്. എനിക്ക് അനുഭവപ്പെട്ട ഒരു ഉറുമ്പ് കടിക്കുന്ന പോലും വേദന വന്നിട്ടില്ല. പിന്നെ ഇപ്പോൾ എടുത്ത് 12 മണിക്കൂറായി ചെറിയ ഒരു ഇഞ്ചക്ഷനൊക്കെ എടുക്കുമ്പോൾ ഒരു ചെറിയ വേദന ഉണ്ടല്ലോ, അപ്പൊ അങ്ങനെ ഒരു വേദന മാത്രം, ഒരു ചെറിയൊരു വേദന മാത്രം ഉണ്ട്. അല്ലാതെ ഈ വാക്സിനേഷൻ എടുത്തിട്ട് ഭയങ്കര റിയാക്ഷൻ അങ്ങനെ ഒന്നും എനിക്ക് ഇതുവരെയായിട്ടും അനുഭവപ്പെട്ടിട്ടില്ല. അപ്പോൾ അവിടെ ഞാൻ ഖത്തറിലാണ് ഫേസറിന്റെ വാക്സിനാണ് എടുത്തിരിക്കുന്നത്. അവിടെ ഖത്തറിൽ അവർ നമുക്ക് മെസ്സേജ് വരും. മെസ്സേജ് വരുമ്പോഴത്തേക്ക് അവർ പറയുന്ന സെന്ററിൽ ചെല്ലുക, ഖത്തർ ID എടുക്കുക കയ്യിൽ. പിന്നെ അവരൊരു ചെറിയ ഫോം തരും. ആ ഫോം ഫില്ലപ്പ് ചെയ്യുക, അതിനകത്ത് നമ്മുടെ പാസ്പോർട്ടിലുള്ള പേര്, ഖത്തർ ID നമ്പറ്, പിന്നെ നമ്മുടെ ഫാദർ നെയിം, മദർ നെയിം, പിന്നെ നമ്മുടെ ഖത്തറിൽ ഒരു നമുക്കൊരു അഡ്രസ്സുണ്ട്, ആ അഡ്രസ്സ് നമ്മുടെ കയ്യിൽ വേണം. ആ അഡ്രസ്സ് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടി വരും. പിന്നെ ഒപ്പിടുക അവർ നമ്മളെ, പിന്നെ അവർ വാക്സിനേഷൻ റൂമിലേക്ക് നമ്മളെ കൊണ്ടുപോകും. അത്രേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന വലിയ റിയാക്ഷനും ഒന്നും. ഇപ്പം ഞാൻ 12 പേരുടെ റിവ്യൂ ആണ് എനിക്കറിയാം. 12 പേര് വാക്സിൻ ചെയ്തിട്ടുണ്ടെന്ന് ഫേസറിൻ്റെ, ഒരു പ്രശ്നവുമില്ല. അപ്പോൾ നിങ്ങൾ ആരും പേടിക്കേണ്ട, വാക്സിനേഷൻ ചെയ്യുക, വാക്സിൻ ചെയ്യുക. കോവിഡിനെ നമ്മുടെ മനുഷ്യകുലത്തിൽ തന്നെ എത്രയും പെട്ടെന്ന്, അതെ, വാക്സിനേഷനിലൂടെ ഈ മഹാമാരിയെ നമ്മളിൽ നിന്ന് നമ്മൾ എടുത്തു മാറ്റുവാൻ എല്ലാവരും ശ്രമിക്കുക, സഹകരിക്കുക. താങ്ക് യു.